അന്ന് ജനിച്ചതാണ്. ജോൺസൺ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ജനിച്ചു. വല്യമ്മ ശനിയാഴ്ച വെളുപ്പിന് 5 മണിക്ക് മരിച്ചു. അന്ന് ഇവിടുത്തെ അമ്മ, അതായത് മോളോപ്പറമ്പിലെ റോസമ്മ, പ്രഷർ കൂടുതലായിട്ട് പാലായിൽ ക്രിസ്തുരാജ് ആശുപത്രിയിലായിരുന്നു. അന്നത്തെ ചെറുപ്പക്കാരിൽ മിടുക്കൻ നെടുങ്കണ്ടത്തിൽ താമസിക്കുന്ന കുഞ്ചായനായിരുന്നു കുഞ്ഞച്ചൻ പേരപ്പൻ. അന്നേ ദിവസം രാവിലെ ഒന്ന് മാമിച്ചിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവരാൻ പാലായിക്ക് പോയി. എന്നാ ഇവിടെ ചുറ്റുവട്ടത്ത് അടുത്ത് ക്രിസ്തുരാജ് ആശുപത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ക്രിസ്തുരാജ് ആശുപത്രിയിൽ പോയി ഒന്ന് കൊണ്ടുവന്നു, പരിശോധിച്ചു. അത് കഴിഞ്ഞ് മാമിച്ചിയെ പരിശോധിച്ചു. അത് കഴിഞ്ഞ് മാമിച്ചിയെ പരിശോധിക്കാൻ രണ്ടാമത് ഒന്നും കൂടി പാലായിക്ക് പോയി കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇപ്പം അമ്മച്ചിക്ക് വീണ്ടും കൂടുതലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കൊടുത്തു. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇനിയിപ്പം ഒന്നും നോക്കണ്ട, കിട്ടുന്നതെല്ലാം കഴിച്ചോട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പാലായിക്ക് പോയി. പാലായി ചെന്ന സമയത്ത് തന്നെ അമ്മച്ചിയുടെ നില വഷളായി. രാവിലെ 5 മണിക്ക് മരിച്ചു. കുഞ്ചായൻ വീണ്ടും പാലായിക്ക് പോയി, ഡോക്ടറെ കൊണ്ടുവന്ന് മരണം സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരു ദിവസം 3 തവണ പാലായിക്ക് പോയതാണ്. സൈക്കിൾ എന്ന് ഉള്ള കാലമല്ല, നടന്നു തന്നെ പോയതെന്ന് കുഞ്ചായൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്മയെ, അതായത് എൻ്റെ വല്യമ്മയെ കൂട്ടിക്കൊണ്ട് പോരുമ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി പോരുവാണ്. അപ്പം വിവരം എന്താണെന്ന് ഈ കുഞ്ചായൻ പറയുന്നില്ല. ആശുപത്രിയിൽ കൂട്ടു നിന്നിരുന്നത് മാധുഭാവനാണ്. തോട്ടീൻ്റെ ഒരു താഴത്തെ തോട്ടീൻ്റെയിലോട്ടാണ് വരുന്നത്. അവിടെ വന്ന് ഇട്ട് മുകളിലേക്ക് നട കയറി ഇവിടെ വന്നപ്പോൾ നമ്മുടെ തെക്കേ മുറിയിലെ അമ്മച്ചി പറഞ്ഞു, നാത്തൂനെ, നമ്മുടെ അമ്മ മരിച്ചു കിടക്കുന്നത് എന്ത് സുന്ദരിയായിട്ടാണ് എന്ന്. അപ്പോഴാണ് എന്താണ് സംഭവം എന്ന് അമ്മച്ചിക്ക് മനസ്സിലായത്. അന്നേരം കഴിയാൻ തുടങ്ങിയത് അടക്ക് കഴിയുന്നിടം വരെ ഈ അമ്മച്ചിയും മാത്തുപാപ്പനും ഇപ്പോഴിരിക്കുന്ന ചിന്നാൻ്റെയും കരച്ചിൽ അടക്ക് കഴിഞ്ഞാണ് കരച്ചിൽ നിർത്തിയതെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ സെപ്റ്റംബർ 12, ജനുവരി 8, ജനുവരി 23 ഈ ദിവസങ്ങളിൽ ആരെയും വിളിക്കാതെ ഒന്നും പറയാതെ തലേ ദിവസം കൃത്യമായി എത്തിച്ചേർന്ന് ഒരു രാത്രി മുഴുവൻ സൗഹൃദം പങ്കുവെച്ച്, ഉറക്കം മിക്കവാറും കാണുകയില്ല, ഇപ്പോഴും ആ നില തന്നെയാണ്. നേരം വിളിക്കുമ്പോൾ പള്ളിയിൽ പോയി മരിച്ചവർക്ക് വേണ്ടി, അതായത് കാർന്നോന്മാർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് അവിടെ നിന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതാണ് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നത്. ഇതാണ് ഈ വീടിൻ്റെയും ഈ കൂട്ടായ്മയുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ഇത് അതേപടി ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 50 വർഷം ആവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇതൊന്ന് ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആലോചിക്കാൻ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടാനിയന്മാർ 14 പേരാണ്. ഞങ്ങൾ ചേട്ടാനിയന്മാരല്ല, മൂത്തയാൾ ജോയി ചേട്ടായി മുതൽ താഴത്തെ ആൾ ബൈജു വരെ ഞങ്ങൾ 14 ആണുങ്ങളാണ്. അപ്പോൾ ഈ 14 പേരെയും ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, 100% നിന്റെ കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ അതേ പ്രചോദനം തന്നെ കാർന്നവന്മാരുടെ ഇടയിൽ നിന്ന്, അതായത് പൂർവിക പിതാക്കന്മാരുടെ ഇടയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ എല്ലാവരും കൂടി ഫോണിൽ കൂടെ തന്നെ തീരുമാനിച്ചു, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്താം, എല്ലാവരെയും വിളിക്കണം, എല്ലാവരെയും അറിയിക്കണം എന്ന്. അതിൻ പ്രകാരം എല്ലാ വീടുകളിലും പറ്റുന്നിടത്തോളം വീടുകളിൽ എത്തിച്ചേർന്ന് ഞങ്ങൾ ഫോട്ടോ കളക്ട് ചെയ്തു. ആ ഫോട്ടോ വെച്ച് തന്നെ കാർഡടിച്ചു. എന്തെങ്കിലും പെശകോ പേരോ അക്ഷരമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയോടെ ഞങ്ങളോട് സഹകരിക്കുക. ഏതാണെങ്കിലും എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റിംഗ് പ്രകാരമുള്ള വളരെ അത്യാവശ്യപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇല്ലാതായെങ്കിലേ ഉള്ളൂ, അത് സാരമില്ല. എൻ്റെ പേരപ്പന്മാരും എല്ലാവരും കൂടെ, അവർ 11 പേരാണ്. ഈ 11 പേരും വളരെ സന്തോഷമായിട്ട് വളരെ സ്നേഹത്തോടെ കഴിയുന്നവരാണ്. വരാൻ എന്നൊന്നും നടക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ട് എത്തിച്ചേരുന്നില്ല എന്ന് മാത്രം. അപ്പം ഞങ്ങളുടെ വല്യമ്മ, എൻ്റെ വല്യമ്മ എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലുമ്പോൾ
വർഷങ്ങളോളം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. വണ്ണത്തില് അല്പം കുറഞ്ഞാലും എണ്ണത്തില് കുറയ്ക്കരുതേ എന്ന് ആ പ്രാർത്ഥന ഏതാണേലും ഇന്ന് വരെ ദൈവം കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ കുറഞ്ഞിട്ടില്ല. അത് ഒരു 10 വർഷം കൂടെ എങ്കിലും മുന്നോട്ട് പോട്ടെ. ഇതിനിടയിൽ ഈ പരിപാടികൾ തീരുമാനിച്ചിട്ട് ഒരു 3 മാസത്തോളമായി. അപ്പൊ ഈ പരിപാടി തീരുമാനിച്ചു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആപ്പച്ചന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയത്. അപ്പൊ ആപ്പച്ചൻ 26 ആശുപത്രിയിൽ ചെന്ന് ചാച്ചായി ചെന്നപ്പോൾ ആപ്പച്ചനോട് പറഞ്ഞു. ആപ്പച്ചൻ ചാച്ചായോട് പറഞ്ഞു, ഓ 13 വരെ ഇരുന്നാ മതിയായിരുന്നു, അന്ന് എല്ലാവരെയും ഒന്ന് കാണാമായിരുന്നല്ലോ എന്ന്. അപ്പം അത്രയും ഉത്സാഹമായിട്ടാണ് നമ്മളുടെ പേരപ്പന്മാര് ഈ പരിപാടി നോക്കിയിരുന്നത്. രണ്ടാമതായി മണിയങ്ങാട്ട് അറപ്പള്ളിയിൽ ഏലിക്കുട്ടി തമ്മച്ചന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും സ്വാഗതമാശംസിക്കുന്നു. മൂന്നാമതായി തെക്കൈമുറിയിൽ മറിയാമ്മ ഔസേപ്പിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും സ്വാഗതമാശംസിക്കുന്നു. നാലാമതായി നരുതൂക്കിൽ ത്രേസ്യാമ്മ കുര്യന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും സ്വാഗതമാശംസിക്കുന്നു. അഞ്ചാമതായി നമ്മുടെ വീട്ടിലെ ആദ്യത്തെ അധ്യാപകൻ എന്ന ബഹുമതിയുള്ള കെ ടി ജോസഫ് എന്ന കുഞ്ഞിയപ്പ സാറിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും സ്വാഗതം ആശംസിക്കുന്നു. ആറാമതായി ഇപ്പോൾ നമ്മോടൊപ്പമുള്ള ഇന്ന് നമ്മൾ 50ാം ജന്മവാർഷികം ആചരിക്കുന്ന അമ്മച്ചിയുടെ മകൾ മണിയങ്ങാട്ട കുഞ്ഞമ്മയെയും മക്കളെയും അവരുടെ മക്കളെയും സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഒരു വാക്ക്, നമ്മുടെ എല്ലാമെല്ലാമായ ചിന്നമ്മ എന്ന പേരുള്ള ഉമ്മമ്മ എന്ന് വിളിച്ചിരുന്ന സിസ്റ്റർ സെറഫിയ എന്ന നാമം സ്വീകരിച്ച ഉമ്മമ്മയെ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. അമ്മച്ചിയുടെ കൊച്ചുമകൾ ചുരുക്കമാണ്, അതിനാലാണ് ഇപ്പോൾ ഇത് എടുത്തു പറയുന്നത്. അമ്മച്ചിയുടെ കൊച്ചുമകളുടെ മക്കൾക്ക് പലർക്കും ഇങ്ങനെ ഒരാൾ ഉള്ളതായി പോലും അറിയില്ലായിരുന്നു. അതിനാൽ ഇനി പ്രാർത്ഥനകളിൽ ഈ ഉമ്മമ്മയെ സിസ്റ്റർ സെറഫിയയെ അനുസ്മരിക്കണമെന്ന് പ്രത്യേകം ഏവരോടും അഭ്യർത്ഥിക്കുന്നു. ഇനി ഉപ്പാപ്പന്റെ അനുജന്റെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരെയും സ്വാഗതം ആശംസിക്കുന്നു. ഇനി ഉപ്പാപ്പന്റെ പെങ്ങന്മാരുടെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കളെയും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിപ്പം ബലിയർപ്പിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരുന്ന നമ്മളുടെ ഇടവകയിൽ ഉണ്ടായിരുന്ന പഴയ വികാരിമാര് അവരെല്ലാവരും ഈ കാർന്നവന്മാർക്ക് വേണ്ടി ഒരു തവണയെങ്കിലും ഓഫീസിൽ ചെല്ലിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ഈ കൂടുതൽ സ്വാഗതത്തോടൊപ്പം നന്ദിയും കൂടെ പറയുകയാണ്. ഇനി ആരുടെയെങ്കിലും പേര് പറയാനോ വിട്ടുപോയിട്ടോ ഉണ്ടെങ്കിൽ അത് സദയെ ക്ഷമിച്ച് പടിഞ്ഞാറേമുറ കൂട്ടായ്മയിലേക്ക് ഈ 50ാം ജന്മവാർഷികത്തിലേക്ക് ഏവരെയും സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. കട്ടപ്പനയിൽ നിന്ന് ബാപ്പച്ചൻ പേരപ്പൻ മണിയങ്ങാട്ട്. സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഹോദരികളുണ്ട് സഹോദരികളെ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചുകുട്ടികളെയും എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകമായി ഞാൻ അനുമോദിക്കുന്നു. കാരണം ഇത്രയും തഴക്കവും വഴക്കവും ഉണ്ടായിരുന്ന ഒരു വല്യപ്പച്ചൻ്റെയും വല്യമ്മയുടെയും ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര മണിക്കൂർ നേരം പറഞ്ഞാലും അതിൻ്റെ കാര്യങ്ങൾ തീരുകയില്ല. കാരണം ഞാനിവിടെ നേഴ്സറിയിൽ പഠിച്ചത് ഈ പള്ളിവക ഉള്ളുകുന്ന പള്ളിവക സ്കൂളിലാണ്. അന്നു മുതൽ ഈ സ്ഥലം മുഴുവൻ നടന്നു കാണുകയും ഇവിടുത്തെ വിവരങ്ങൾ മുഴുവൻ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ 60 വർഷമായിട്ട് ഹൈറേഞ്ചിലാണെന്നുള്ളൂ, 60 വർഷമായി. അപ്പോൾ ഉപ്പാപ്പൻ പറഞ്ഞ നടപടികളിൽ കൂടെ, ഉപ്പാപ്പൻ്റെ ശുപാർശയിൽ കൂടെ എൻ്റെ സ്ഥലത്ത് വന്ന് കാണുകയും എന്നോട് ഉപദേശിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ് ഉപ്പാപ്പൻ. അമ്മയ്ക്ക് വരെ വല്യമ്മയ്ക്ക് വരാൻ സാധിച്ചിട്ടില്ല, ആരോഗ്യപരമായി മുന്നോക്കം നിന്നുകൊണ്ട് ഈ സ്ഥലങ്ങൾ കാണുവാനും പിന്നെ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഒക്കെ വിവരങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു. ഉപ്പാപ്പൻ അവിടെ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സൗകര്യമില്ല, പിള്ളേരെ മതപഠനം നടത്താൻ സൗകര്യമില്ല, മറ്റ് പ്രാഥമിക പല കാര്യങ്ങൾക്കും റോഡ് ശരിക്ക് വെട്ടി ശരിയാകണം, മറ്റ് കാര്യങ്ങളെല്ലാം നടത്തണം എന്ന് പറഞ്ഞ് എന്നോട് ഉപദേശിച്ചിരുന്നു. കൃഷിയുടെ കാര്യങ്ങൾ എനിക്ക് വലിയ പരിചയമില്ല, ഞാനൊന്നവിടെ പോകുമ്പോൾ 22 വയസ്സേ ഉള്ളൂ, കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇവിടുത്തെ ചരിത്രങ്ങളും ആദ്യം ഇവിടെ കുടിയേറിയ കാലങ്ങളുള്ള ചരിത്രങ്ങളും മുഴുവൻ ഒരു രാത്രി ഉറങ്ങിയില്ല അവിടെ എന്നോട് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ റോജി പറഞ്ഞതിലും കൂടുതലായിട്ട് എനിക്കറിയാം ഇവിടുത്തെ ചരിത്രം മുഴുവൻ. അങ്ങനെ അവിടെ വന്ന് ഒരു രാത്രി മുഴുവൻ കിടന്നു ഉറങ്ങിയില്ല, സർവേ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് തീരുമാനിച്ചു പിള്ളേർക്കൊക്കെ പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പള്ളി ഉണ്ടായി കളയാമോ. അപ്പം 150 പേരെ ഉള്ളൂ സഹകരിക്കാൻ, അവരെ 150 പേരെയും സഹകരിപ്പിച്ച് പള്ളി അങ്ങ് തുടങ്ങി. ഇപ്പം ഈ ഞണ്ടുവാറപ്പള്ളിയുടെ ഒപ്പം വലിപ്പത്തിൽ ഒരു പള്ളിയും അതിനോടനുബന്ധിച്ച് മൂന്ന് നാലായ പള്ളിമുറയും LP UP സ്കൂളും അതിനടുത്ത് ഞാൻ സ്ഥലം കൊടുത്തായി മുഴുവനും അത് തീർക്കുകയും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കുകയും അതോടുകൂടി അവിടുത്തെ നാട്ടുകാരനെ ആദ്യത്തെ കട്ടപ്പന പഞ്ചായത്തിൻ്റെ മെമ്പറാക്കി തിരഞ്ഞെടുത്തു. അപ്പോൾ എനിക്ക് ഭാരിച്ച ചുമതലയാവുന്നത്, എനിക്ക് കണ്ടം കൃഷിയുണ്ട്, കരക്കി കൃഷിയുണ്ട്, മറ്റേ പിന്നെ കൊടി കാപ്പി മുതലായി പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനെല്ലാം വിലങ്ങുതടിയായി ഈ പ്രശ്നങ്ങൾ ഏറ്റുമുണ്ട്. ഏതായാലും അന്ന് നല്ല ആരോഗ്യമുള്ള കാലമായിരുന്നു, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു സർക്കാർ ആശുപത്രി പണിയിച്ചു. അയ്യപ്പം കോവിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. ഈ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി വെള്ളം പൊങ്ങുന്നുണ്ട്, അതിന് സഹകരിച്ചു. അങ്ങനെ എല്ലാ പുരോഗതിക്കും വേണ്ട കട്ടപ്പന മാർക്കറ്റ് തന്നെ നിർമ്മിച്ചു. അതിന് വേണ്ടിയിട്ട് പഴയ ബസ് സ്റ്റാൻഡ് ഞാനാണ് പണിയിച്ചത്, അതും തീരുമാനിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്നും പള്ളി പോകുന്നുണ്ട്, ഒരു രോഗവും ഇതുവരെ പിടിപെട്ടിട്ടില്ല. അത് പറഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നും. ജലദോഷമോ പനിയോ ഒന്നുമില്ലാതെ നല്ല വീണ് പരിക്കേറ്റ് കൈമറിഞ്ഞും കാലുമറിഞ്ഞും ഒക്കെ പറ്റിയിട്ടുണ്ടെന്നില്ലാതെ 82 വയസ്സായി ഒരു കുഴപ്പവും കൂടാതെ പൂർണ്ണ ആരോഗ്യവാനായി ഇപ്പോഴും നടക്കുന്നതാണ്. ഏതാണെങ്കിലും ഉപ്പാപ്പനെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഉപ്പാപ്പൻ്റെ നടപടികളനുസരിച്ച് പോകാൻ എന്നെ കൊണ്ട് സാധ്യമല്ലായിരുന്നു എന്ന് പറഞ്ഞത് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് കൊണ്ട് പറഞ്ഞ പോലെ നേരെ 5:30 മുതൽ തിരികെത്തിച്ചുകൊണ്ട് ഈ പെരക്കി വീട്ടിൽ നടക്കുമായിരുന്നു. വെളിച്ചം ഉണ്ടോ? വെളിച്ചം കിട്ടിയ ഉടനെ തൂമ്പായി എടുത്തുകൊണ്ട് പുറമെ പോയി പണിയാണ്. ഇത്രയും അധ്വാനശീലനായൊരു മനുഷ്യനെ എൻ്റെ ആയുസ് കണ്ടിട്ടില്ല. ഇനി വേറെ പാലായിലെങ്ങാനും ഉണ്ടോ എനിക്കറിയില്ല, ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അവിടെ ഒന്നും ഇത്രയും അധ്വാനശീലനായ മനുഷ്യനെ കണ്ടിട്ടില്ല. അത് തന്നെയല്ല, നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കാനും വളരെ മിടുക്കനായിരുന്നു. എന്നോട് പറഞ്ഞത് എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യമുള്ളതിനൊക്കെ വണ്ടിയെ പോകാറുള്ളൂ, അല്ലെങ്കിൽ നടന്നങ്ങ് പോകും, ആ കാര്യം നമുക്ക് ലാഭമല്ലേ. അത് ആർക്കെങ്കിലും കുടിലി കയറി കഞ്ഞിയില്ലാത്തവന് കൊടുക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല കാര്യമാണെന്ന് തോന്നി. അതനുസരിച്ച് ഞാൻ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം തന്നെ ആദ്യം ആ കാലത്ത് തന്നെ 5 മൈൽ നടന്ന കാറുണ്ടായിട്ട് പോയില്ല, നടന്നു പോയി ആവശ്യങ്ങൾ സാധിക്കാൻ പോയപ്പോൾ എനിക്ക് വളരെ വിശപ്പ് തോന്നി. നല്ല വഴക്കല തൂങ്ങി ഒരു മടക്കടയ്ക്ക് നടന്നാൽ ആ കാശിൻ്റെ പകുതി മുടക്കി മേടിച്ചു തന്നു. അപ്പോൾ സാധുക്കൾക്ക് കൊടുക്കാൻ കിട്ടിയില്ല, അതെൻ്റെ ഒരു തെറ്റായിപ്പോയി ഒന്നത്. രണ്ടാമത് ഈ സ്വാഗതപ്രസവം പറഞ്ഞ് വിളിച്ച ആദ്യത്തെ ആരംഭത്തിലെ വന്ന കാര്യം 135 വർഷം എന്ന് പറഞ്ഞാൽ 135 എന്നെ കണക്കിന് 125 വർഷം ഇവിടെ കുടിയേറിയിട്ട്. അന്ന് ഇവിടുത്തെ സ്ഥലങ്ങൾ എടുക്കുമ്പോൾ കല്ലും കൊട്ടാരം ഇതിന് ഉരുളുന്നൊന്ന് പേരിട്ടത് തന്നെ ആരെങ്കിലും ബുദ്ധിപൂർവം ചെയ്ത് പേരായിരുന്നു. ആൾക്ക് അവാർഡ് കൊടുക്കേണ്ടായിരുന്നു, അത്ര ഉരുളുന്നായിരുന്നു ഇവിടെ. ഈ കല്ലും കൊട്ടാരം എല്ലാം കിളച്ച് ഈ 5:30 പണിയാനിറങ്ങി സന്ധ്യ വരെ പണിത് തിരിച്ചു വന്നേക്ക് പിറ്റേ ദിവസം ഇതുപോലെ 5:30 ആളായിരുന്നു. എന്നാൽ അതുപോലെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. 7:30 കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഉപ്പാപ്പൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാം ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവിടെ നെല്ല് വിളഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അത്യാഗ്രഹം തോന്നിയിട്ട് പറഞ്ഞു നല്ല ചോറും നല്ല നെല്ലുമായിരുന്നു. അവിടെ പള്ളിയിലെ കല്ലിടാൻ വന്നപ്പോൾ ഭഗവതി പിതാവ് പറഞ്ഞു ഈ നെല്ല് എങ്ങനെയുണ്ടായി, ഇത് എവിടെയുണ്ടായി, എൻ്റെ പിതാവ് 100 ഏക്കർ കണ്ടം കൃഷി ചെയ്തിട്ട് ഇത്രയും നല്ല കഞ്ഞി കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മുഴുകി ഉണങ്ങി അതിൻ്റെ ചോറ് കൊടുത്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇതുവരെ പോയിട്ടില്ലെന്ന് ഇപ്പോഴും ഭഗവതി പിതാവ് പറഞ്ഞതായിരിക്കും. അപ്പോൾ അത്രയും നല്ലപോലെ ഈ നെല്ല് പുഴുങ്ങി ഉണങ്ങാനും അതിൻ്റെ ഉപയോഗം നടത്താനും ഒക്കെ പഠിച്ചിട്ടുള്ളവനായിരുന്നു ഞാൻ. അതെല്ലാം സാധിച്ചു. പിന്നെ എനിക്ക് മറ്റു ഇവിടുത്തെ കാര്യം, ഈ ഇവിടുത്തെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൃദ്ധമന്ദിരമായിരുന്നു, അനാഥർ കാലമ്പമായിരുന്ന ഒരു വീടായിരുന്നു ഇത്. ഞങ്ങളിവിടെയൊക്കെ സ്വന്തം വീട്ടിൽ പോയി ചുടരുമ്പോൾ വരാന്ത മുഴുവൻ സാവതപ്രസവം പറഞ്ഞ് ചുറ്റിലും കട്ടിലിട്ട് വൃദ്ധന്മാർ കിടക്കുകയാണ്. 2-3 ദിവസമൊക്കെ ഈ 50 വർഷം ആഘോഷിക്കുന്ന അമ്മ ഇവർക്ക് എല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇവരോട് പോകണമെന്ന് പോലും ചോദിക്കാനായി. പിന്നെ മഴയൊക്കെ ആളെ അവർക്ക് മടിയാണ് പോകാൻ. അപ്പം നിങ്ങളിവിടെ കിടന്നു പോകട്ടെന്ന് പറയും. അവർക്കെല്ലാം ഈ 4 നേരവും ഭക്ഷണവും കൊടുത്ത് ഞങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഭക്ഷണവും കൊടുത്ത് വളരെ തൃപ്തികരമായ നിലയിൽ അവരെ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെയിലുമൊക്കെ തെളിഞ്ഞ് മഴയൊക്കെ മാറിക്കഴിയുമ്പോഴായിരുന്നു അന്ന് അവരുടെ വീടുകളിലേക്കോ അല്ലെ മറ്റു സ്ഥലങ്ങളിൽ ഭിക്ഷാടനത്തിന് പോയിക്കൊണ്ടിരുന്നത്. അതൊന്നാണ്. പിന്നെ ഞാൻ ഈ സംഭവം ആദ്യം പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം വിട്ടുപോയി. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ദിവസം ഞാൻ ഉച്ചയ്ക്ക് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോറുണ്ണാൻ വന്ന പത്രം ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മെന്മേശത്തെ
ഒരു കാർപ്പറിച്ച് അവിടെ കസേരയിട്ട് വെളിച്ചം കിട്ടാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രം വായിച്ചു കഴിയുമ്പോൾ ഉറക്കം വന്നു. ഞാനവിടെ ചാരി കിടന്ന് കസേര തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതാ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഈ ഇവിടുത്തെ വല്യമ്മ, ഈ ജൂബിലി ആഘോഷിക്കുന്ന അമ്മയും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യ മരിച്ചു പോയിട്ട് മൂന്നര വർഷം, അതിലെ മൂന്ന് പേരും കൂടെ കൂടി നടന്ന് വീട്ടിലോട്ട് വരിക. ഇതെന്നെ അത്ഭുതമാണെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. ഇതെല്ലാം ഉറക്കത്തിലുള്ള സംഭവമാണ്. ആ പിന്നെ മുറ്റത്തുനിന്ന് കയറി ഏറെക്കുറെ ചോദിച്ചു, ഇതാണോ പാപ്പച്ചൻ്റെ വീടെന്ന വല്യമ്മ ചോദിച്ചു, എൻ്റെ അമ്മയോട് ചോദിച്ചു, അതേന്നും പറഞ്ഞു. അങ്ങനെ കയറി വന്ന ഈ കാർപ്പറിച്ചിനകത്തോട്ട് വരെ കയറി വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കഥ അടച്ചിട്ടേച്ചായിരുന്നു. അന്ന് കഥയിൽ ഞാൻ കുളിച്ചെടുത്ത് തുറന്നു നോക്കിപ്പോ ഇവരെ വിളിച്ചിട്ട് കാണുന്നില്ല, മൂന്ന് പേരെയും കണ്ടില്ല. അതൊരത്ഭുതം നടന്നു. അങ്ങനെ മൂന്ന് പേര് എന്ന് കാണാൻ സാധിച്ചു കഴിഞ്ഞ മാസത്തില്. ഒന്നും സംസാരിക്കാനൊന്നില്ല, സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ നടന്നില്ല. എന്റെ വിചാരം ഇവര് മൂന്ന് പേരും കൂടെ ഒന്നിച്ച് അനുഭാവം മേടിച്ച് സ്വർഗത്തിൽ നിന്നാ മിണ്ടിപ്പോരെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതിന് മിണ്ടിയില്ല. അതാണ് അതിന്റെ കാര്യം. ഒന്നും വിട, എനിക്ക് പല നൂറുകൂട്ടം കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ആ ഒന്നും നടന്നില്ല. വേണ്ട, അവരുടനെ സ്ഥലം വിട്ടു പോയി. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. പിന്നെ ഈ വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാം വന്ന ഒരു മടിയും ഇല്ലാതെ മുമ്പേ സ്വാതപ്രസവം പറഞ്ഞ പോലെ 15 ഒക്കെ 16 17 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചുളവെടുക്കാനൊക്കെ കൂടിയിട്ടുണ്ട്. ആ തിന്നാലും ഒന്നെങ്കിൽ കോഴി, ചെറുകോഴിയെ വേവിച്ച, അല്ലെങ്കിൽ മീന്. മീൻ എന്ന് പറഞ്ഞാൽ തേങ്ങാ കുത്തിയിട്ട് മീൻകറിയാണ് ഏറ്റവും ഇഷ്ടം. അവിടെ ഉപ്പാപ്പനും അതെ, എനിക്കും അതെ, കുറേ പേർക്കല്ല. അപ്പൊ ഈ ഞാൻ ഇപ്പൊ വളരുന്ന വീട്ടിൽ ചെന്ന് അവരോട് തേങ്ങാ കുത്തിയിട്ട് മീൻകറി വെക്കണം, അതാണ് എന്റെ വലിയ വീട്ടിൽ നന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വലിയ മടിയാ. അതുകൊണ്ട് അത് പറയാതിരിക്കുക ഞാൻ. അങ്ങനെ കൂടുതൽ പറഞ്ഞാല് അവർക്ക് വിഷമം വരില്ലെന്ന് വിചാരിച്ച് പറഞ്ഞിട്ടില്ല. അല്ല, പണിക്കാരുമൊക്കെ ചെയ്തു തരുമെങ്കിൽ അവരെ കൊണ്ട് ജയിച്ചാണിത്. പിന്നെ ഇവിടുത്തെ കറികളെല്ലാം വെല്ലുമ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രുചി ഇപ്പോഴും നാവേല വിട്ടുപോകാതെ നിൽക്കുന്നു. അത്രയ്ക്ക് കാര്യമായിട്ടാണ് ഞങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു കാര്യമാണ്, കുറ്റം ചെയ്താൽ മകടെ മകനോ മകന്റെ മകനോ നോക്കാൻ അടി തരും. ഇവിടുത്തെ വിയാരിച്ചിൻ്റെ അന്നിരുന്ന ചോപ്പുങ്കലിച്ചനായിരുന്നു. വിയാരിച്ചിൻ്റെ പള്ളിമുറിയിൽ ഒരു ഏറ്റക്കൊല പഴുത്ത് കിടന്നിരുന്നു. പഠിച്ചു കിടന്നപ്പോൾ ഇവിടെ പിന്നെ വേദപാഠം പഠിക്കാനൊക്കെ പോയപ്പോഴാണ്. ഞാനും ഇവിടുത്തെ രണ്ടാമത്തെ ആൾ ഇട്രാച്ചനെ കൂടി ഇത് കണ്ടു ഫലമുണ്ടത്. അന്നത് ചോദിച്ചാലോ, ചോദിക്കാതെ എടുക്കുന്നത് മോശമല്ലേ. അച്ഛൻ ഓരോ പഴം തരാമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു എടുത്തോളാമെന്ന്, എടുത്തോളാം പറഞ്ഞു. ഞങ്ങൾ ഓരോന്നേ എടുത്തുള്ളൂ, ഓരോ പഴം എടുത്ത് ഞങ്ങൾ തിന്നു. കപ്പിയാർ കണ്ടത് മതി, കേട്ടത് മതി, ഇവിടെ വന്നു വീട്ടിൽ ഇങ്ങനെ രണ്ടുപേരും ഇവിടുത്തെ പിള്ളേർ വന്ന പഴം എടുത്ത് തിന്നു പറഞ്ഞു. മുട്ടാനോട്ട് നിൽക്കാൻ പറഞ്ഞു. വെയിലത്ത് മുട്ടാൻ നിർത്തി മൂന്നടി വീതം തന്നെ. അതിന്റെ ചൂട് ഇപ്പോഴും തുടരുന്നുണ്ട്, തുടക്കത്തെ അടി. അതുപോലെ അടി തന്നെ മേലാൽ അങ്ങനെ ഏതേക്കരം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇട്രാച്ചനോട് ചോദിച്ചറിയാൻ ശരിയാണ്. ഒന്നാമത്, രണ്ടാമത്തെ കാര്യം, അമ്മയെ സംബന്ധിച്ചിടത്തോളം പിള്ളേരെ വളക്കെ എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. കുരിശു വരയ്ക്കാനിരിക്കുന്ന സന്ധി കഴിയുമ്പോൾ എല്ലാവരെയും വരാന്ത വഴി നിരത്തി മുട്ടായിരിക്കായിരുന്നു. മുട്ടീ ആരും മുട്ടയും താഴെ നോക്കുകയില്ല, അത് ചെല്ലിക്കും. എല്ലാവരെയും കൊണ്ടും സുതിയും ചെല്ലിക്കും. ധർമ്മക്കാർ കുറേ പേരിട്ടുള്ള കുറേ പേരെല്ലാം സുതിയല്ലും. അപ്പൊ എല്ലാവരും വന്നില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയും, അത് കുറേ പേര് പുത്തങ്കാരാ, അവർ ചെല്ലണമെന്ന് പറയും. അങ്ങനെയുള്ളതെല്ലാം ചെല്ലുമായിരുന്നു. അങ്ങനെ യാക്കോയക്കാരെ പുത്തങ്കാരെന്നാണ് വിളിക്കുന്നത്. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പോക്ക്. ഇത്രയും സംശുദ്ധമായ ഒരു കുടുംബജീവിതം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലും ഇല്ലുള്ള പറയാമല്ലോ. ചിലർ കുരിശുവരയ്ക്കുമ്പോൾ ഉറങ്ങിപ്പോകും. ഒരുത്തവണ ഞാൻ ചോദിച്ചു, ഇതല്ലാടാ പിന്നെ ഈ കുരിശുവരയ്ക്കുമ്പോൾ ഉറങ്ങിപ്പോകുമെന്ന് ചോദിച്ചു. പല വിചാരം ഉണ്ടായിരിക്കാനാണ്. കുരിശുവരയ്ക്കുമ്പോൾ എല്ലാവരും പല വിചാരം ഉണ്ട്. അപ്പോൾ ഉറങ്ങിപ്പോയാൽ ഇത് പല വിചാരം ഇല്ലാത്ത കാരണമെന്ന് പറഞ്ഞു. അങ്ങനെ ചിലർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അത് പോരാന്ന് ഞാൻ പറഞ്ഞു. പല വിചാരം പിന്നെ ഉണ്ടായാൽ കുരിശുവരയ്ക്കാൻ ഇരിക്കുമ്പോൾ കുരിശുവരയ്ക്കണം. എന്നെ വല്യമ്മ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. എന്റെ വല്യമ്മയൊക്കെ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അവരുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് 6 വയസ്സപ്പോഴെ തന്നെ വല്യപ്പൻ മരിച്ചുപോയി. ഒരു വീരാരോഗം വന്ന് മരിച്ചു പോയതുകൊണ്ട്. എന്നാലും തറവാട്ട് ഞാനായിരുന്നു. കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അങ്ങേരോടും പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആകുമ്പം പ്രായം ഒന്ന് കുറവായിരുന്നു. സർവ്വവിധ കാര്യങ്ങൾക്ക് ഉപദേശം തരാനും സർവ്വവിധ പണികൾ നടത്തുവാനും 10-30 പേരെ ദിവസം വെച്ചുകൊണ്ട് പണിയിച്ചപ്പോൾ അവർക്ക് എല്ലാം ചാപ്പാടം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങൾ വലുതാണെ സമ്മതിക്കും. ആരും പെണ്ണുങ്ങളോട് എന്നോട് ഗ്രഹിക്കല്ലേ, അങ്ങനെ ചെയ്യണമെന്ന് അന്ന് കൊടുത്തോലെ കൊടുക്കുകയാണെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും. കൊടുക്കാറുണ്ട് ഇന്നത്തെ ആൾക്കാരോട് പറഞ്ഞാൽ 10-30 പണിക്കാർക്കും വീട്ടിലുള്ളവർക്കും എല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ അവർ ആത്മഹത്യ ചെയ്ത് കളയും. അതുകൊണ്ട് ഞങ്ങളാരും കൂടുതൽ പണിക്കാനെ കരുതിയാൽ ചിലവില്ലാതെ പണിയിപ്പിക്കുകയാണ്. അതുണ്ടാകരുതെന്ന് വിചാരിച്ച് അന്നത്തേത് ഇന്നത്തേതുമായിട്ടുള്ള മാറ്റം ഇതിനാണ്. ഈ പണിക്കാർക്ക്, ഈ കുടുംബത്തിലെ ആൾക്കാർക്ക്, ഭിക്ഷക്കാർക്ക്, പിന്നെ വിരുന്നുകാർക്ക് ഇതെല്ലാം ഒരുപോലെ കൊടുത്തുകൊണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ടാവുന്നത് എന്നാ എന്നാ ഏറ്റവും വരെയുള്ള എന്നാണെന്നറിയോ? അവസാനത്തെ പൊതുവിധിയാണെന്ന് ചോദിക്കുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു.
ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, എന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടോ? ഞാൻ പരദേശിയായിരുന്നു, എനിക്ക് പാർപ്പിടം തന്നോ? ഇതൊക്കെയാണ് കർത്താവ് ചോദിക്കുന്നത്. നീ വളരെ തട്ടിയിട്ടുള്ളോ അല്ലെങ്കിൽ തെളിവറിഞ്ഞിട്ടുണ്ടെന്നോ ഒന്നും അല്ല ചോദിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ആരും വിട്ടുപോകരുത്. കൊച്ചുപിള്ളേരായിട്ടുണ്ടോ ശ്രദ്ധിക്കണം. നമ്മൾ കഴിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ദൈവത്തിനാണത് കൊടുക്കുന്നത്. അത്രയും മഹത്വമാണ് അത്. അതുകൊണ്ട് പലരെയും ആശുപത്രി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഗുണം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ കാര്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പലരും പലരെയും ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്, മരുന്ന് മേടിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. എൻ്റെ ഗുണം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളെല്ലാവരുടെയും ഓർമ്മയിൽ ഉപ്പാപ്പൻ്റെയും അമ്മയുടെയും അവരുടെ ആ പിന്നെ ഉപദേശങ്ങളും തത്വങ്ങളും അനുസരിച്ച് അത് നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മരണം എന്ന് പറയുന്നത് ഇത്രയും നാളും ഞാൻ മരിക്കുമെന്ന് ഉദ്ദേശിച്ചതല്ല. കാരണം 3.5 വർഷം മുമ്പ് ഭാര്യ മരിച്ചു പോയപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും മരിച്ചു പോകും. മരിച്ചാലും കുഴപ്പമില്ലെന്നുണ്ടിപ്പോൾ ചെയ്യാവുന്നിടത്തോളം പരമാവധിയൊക്കെ ചെയ്ത് നാട്ടിലും ചെയ്ത് വീട്ടിലും ചെയ്ത് ഇനി പോരാന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ 8 പേരുണ്ട് ഈ കുടുംബത്തിലും ഞങ്ങളുടെ മണിയങ്ങാട്ട് കുടുംബത്തിലും. ആർക്കും ഇല്ല ഇത്രയും പരാധീനങ്ങളുള്ള ഒരു കുടുംബം. 12 പേരാ എനിക്ക് മക്കൾ, 8 ആണും 4 പെണ്ണും. അതിലൊരാൾ ക്യാൻസർ വന്ന ഒരു പെണ്ണ് മരിച്ചു പോയി കെട്ടിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ടെന്ന്. അതിൽ 1% പേരും നല്ല ഉയർന്ന ജോലി ഒരാൾ വന്നിട്ടുണ്ട്. അവരെല്ലാം പിന്നെ തൃശ്ശൂരും അവിടെ വരുന്ന 2 പേര് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഉന്നതമായ ശമ്പളം മേടിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഒരു വീതമെങ്കിലും ഈ ദൈവത്തിന് വേണ്ടി ചിലവാക്കണമെന്ന് നേരെ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബമുണ്ട്. പള്ളിക്കൂടത്തിൽ പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് കുടുംബമുണ്ട്. മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് കുടുംബമുണ്ട്. അങ്ങനെ പലതും കൊണ്ട് നോക്കിയാൽ നമുക്കവരെ മുഴുവൻ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ തുകയെങ്കിലും സഹായിച്ച് അവരെ ഈ അപകട മേഖലയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഉദ്ദേശിക്കുകയാണ്. വേദിയിലിരിക്കുന്ന സ്നേഹമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചി, സദസ്സിലിരിക്കുന്ന സ്നേഹമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, ഒത്തിരി രസമുള്ള ഓർമ്മകളൊക്കെ കേട്ട് എല്ലാവരുടെയും വയറ് നിറഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം, വിശക്കുന്നുണ്ടെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വലിയ വലിയ അമ്മച്ചി മരിച്ചിട്ട്, ത്രേസ്യ അമ്മച്ചി മരിച്ചിട്ട് 50-ാം ചരമവാർഷികം ദിവസം ഇന്നലെ ആയിരുന്നു, 12/9. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വേറൊരു അമ്മച്ചി മരിച്ച ദിവസം കൂടെയാണ്, മടുക്കക്കുന്നിലെ പേരപ്പൻ്റെ അമ്മച്ചി സിസിലി അമ്മച്ചിയുടെ ചരമവാർഷിക ദിനം അന്ന് തന്നെയാണ്. ആ അമ്മച്ചിയുടെ 7-ാം ചരമവാർഷിക ദിനമായിരുന്നു ഇന്നലെ. നമ്മള് പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നന്ദിയോടെ ഓർക്കുകയും ദൈവാനുഗ്രഹത്തിന്റെ ഒരു വലിയ ചരിത്രം ഈ കുടുംബത്തിനുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. കാർഷിക വൃത്തി ജീവിതമാർഗമായി സ്വീകരിച്ച നമ്മുടെ കാരണവന്മാര് ഇന്ന് കൊച്ചുമക്കളും ഒക്കെ ആ കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിജയത്തിന്റെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ കടന്നു വന്ന വഴികള്, അവര് പഠിപ്പിച്ച മൂല്യങ്ങളൊക്കെ നാം മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ കുടുംബ സംഗമം ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുക. ഈ ഞങ്ങളുടെ ഇച്ചാച്ചൻ, തൊമ്മൻ ഇച്ചാച്ചന്റെ മക്കളും കൊച്ചുമക്കളും കൂടിയാണ് ഇന്ന് ഈ സ്നേഹ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ക്ഷണപ്രകാരമാണ് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നമ്മുടെ പൂർവികർക്ക് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച പെരിയ ബഹുമാനപ്പെട്ട മുരിക്കൻ പിതാവിനും ഒപ്പം പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഞാർലക്കാട്ട് അച്ഛനും മറ്റ് സ്നേഹ ബഹുമാനപ്പെട്ട വൈദികർക്കും നന്ദി ഈ കുടുംബ പടിഞ്ഞാണയമുറി കുടുംബത്തിന്റെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വന്നിട്ടുള്ള ഒരു 5 കുടുംബക്കാരുണ്ട് നമുക്ക്. ഒന്നാമതായിട്ട് മുട്ടത്തുള്ള വരിക്കമാക്കൽ കുടുംബം, കാഞ്ഞിനമറ്റത്തുള്ള തെക്കേ മുറിയിൽ കുടുംബം, മേവടയിൽ നിന്നുള്ള പുറ്റിനാനിക്കൽ കുടുംബം, കൊഴുവനാലുള്ള മണിയങ്ങാട്ട് കുന്നുംപുറത്ത് കുടുംബം, കട്ടപ്പനയിൽ നിന്നുള്ള മണിയങ്ങാട്ട് അറപ്പള്ളിയിൽ കുടുംബം, പൈകയിലുള്ള നരിതൂക്കിൽ കുടുംബം. ഈ 6 കുടുംബക്കാരാണ് പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിൽ എത്തിയിട്ടുള്ളത്.
ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഇതൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ആറ് കുടുംബക്കാരെയും വന്നിട്ടുള്ള ഓരോരുത്തരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും അവരുടെ സാന്നിധ്യത്തിനും സഹകരണത്തിനും നന്ദി പറയുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ സ്നേഹസംഗമം ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്ന വർക്കിച്ചായന്റെ വീട്ടിലാണ്. വർക്കിച്ചായനും റോജിയും അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, കൂടെ മറ്റ് സഹോദരങ്ങളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് സഹോദരങ്ങള് എല്ലാരെയും നന്ദിയോടെ ഓർക്കുകയും ഇവിടെ വന്ന് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.